മിന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുമ്പളങ്ങ താളിപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ നല്ലൊരു അടിപൊളി കറിയും കൂടിയാണ് അപ്പോൾ അധികം മൂപ്പാവാത്ത കുമ്പളങ്ങ വേണമെങ്കിലും താളിപ്പിനിട്ടും തേങ്ങ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തൊരു കറിയും കൂടിയാണ് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കാണാം കുമ്പളങ്ങ കറി ഉണ്ടാക്കാൻ ഞാനിവിടെ കുമ്പളങ്ങൻ്റെ പകുതി കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അധികം മൂപ്പാവാത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് അതിൻ്റെ കുരു റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ കുരു ചേർത്തി ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി നാല് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുക ഉപ്പിപ്പം ചേർത്തി കൊടുക്കണില്ല കേട്ടോ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സോള ചേർക്കണമെങ്കിൽ പകുതി ചേർത്തി കൊടുക്കട്ടെ ഞാനിവിടെ ചേർത്തി കൊടുക്കണില്ല കുക്കർ അടച്ച് വേവിച്ചെടുക്കുക രണ്ട് വിസൽ അത് വെന്ത് കിട്ടാം ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള താളിപ്പിനുള്ള ഉള്ളി റെഡിയാക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ നാല് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് വറ്റൽ മുളക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് താളിപ്പ് റെഡിയാക്കി എടുക്കാനുള്ള ചട്ടി ചൂടായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി കട്ട് ചെയ്തതിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് റെഡിയായി കിട്ടുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളിട്ട് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ ചുവന്ന് കിട്ടണം തീ സിമ്മിലാണ് കേട്ടോ കൂട്ടി കൊടുക്കാൻ പറ്റുന്നില്ല ഈ ചട്ടി സ്റ്റീലായതുകൊണ്ട് പെട്ടെന്ന് പോകുക കുത്തുവിട്ട അപ്പോൾ നമ്മൾ ഉള്ളി ചുവന്ന് വരാനായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടി നല്ല നെയ്യ് അപ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു സോദാണ് നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉള്ളി നല്ല സോപ്പായി വരണം അപ്പോഴാണ് നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക നമ്മൾ കുക്കറിൽ വെച്ച കുമ്പളങ്ങ വെന്ത് കുക്കറ് തുറന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക മൺചട്ടി തന്നെ വേണം നിർബന്ധം ഇല്ല കേട്ടോ ഏത് ചട്ടിയേക്കും മാറ്റി കൊടുക്കട്ടോ നമ്മളിതിൽ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുമ്പളങ്ങ കഷ്ണം ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉടച്ച് കൊടുക്കണമെങ്കിൽ തവി വെച്ചൊന്നും ഉടച്ച് കൊടുക്കട്ടോ അപ്പം ഞാനിവിടെ ഉടച്ചൊന്നും കൊടുക്കണില്ല ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല ഉള്ളി നല്ലതുപോലെ ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മൊരിഞ്ഞ് കിട്ടണം പൊടികൾ ഇത് മൊരിഞ്ഞ് കിട്ടുമ്പോൾ പുളിവെള്ളം ചേർക്കണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ പുളി ചേർക്കണില്ല തക്കാളിൻ്റെ പുളി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് തക്കാളിൻ്റെ പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്തി കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് റെഡി ആയിട്ടുണ്ട് അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക മസാല റെഡിയാക്കി ചട്ടി ഒക്കെ നമ്മളെ കുമ്പളങ്ങ കുക്കറിൽ നിന്ന് നേരെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ മൺചട്ടിക്ക് ഒഴിച്ചതുകൊണ്ടാണ് നമ്മളെ താളിപ്പ് മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് താളിപ്പ് ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയും കൂടിയാണ് അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുമ്പളങ്ങ മുളക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളച്ച് കെട്ടിയിട്ടുണ്ട് ഉപ്പ് എരുവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാ ഇൻഷാല് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം